ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ വർഷത്തെ വാർഷിക ആഘോഷത്തിന് വലിയ പ്രാധാന്യം. ഒരു വർഷത്തെ ഫലപ്രദമായ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച പ്രവർത്തന പരിപാടികളാണ് ഇവിടെ റിപ്പോർട്ടിൽ നമ്മൾ കേട്ടത്. നല്ല നിലയിൽ വിദ്യാലയത്തെ മുന്നോട്ട് നയിക്കാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. പ്രധാന അധ്യാപികമാരും അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും ചേർന്ന് ഈ വിദ്യാലയത്തിന്റെ മഹനീയമായ പാരമ്പര്യം നല്ല നിലയിൽ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് സന്തോഷകരമായ കാര്യമാണ്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ടാണ് കുട്ടികളുടെ അറിവ് സമ്പാദനത്തോടൊപ്പം തന്നെ അവരുടെ വ്യക്തിത്വ വികസനത്തിനും സ്വഭാവ രൂപവൽക്കരണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ശ്രദ്ധേയമായ പരിപാടികൾ ഈ വിദ്യാലയം ഏറ്റെടുത്ത് മനോഹരമായി വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആ പരിപാടികൾ ഇവിടെ തുടരും. പരീക്ഷയുടെ തയ്യാറെടുപ്പിലാണ് ഈ വിദ്യാലയം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പരീക്ഷകളിലും നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ വൈകിയാണ് വന്നത്. നേരത്തെ ഏറ്റ സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. ബഹുമാന്യായ ആരോഗ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി മുഴക്കുന്ന പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. മന്ത്രി അല്പം വൈകി, അതുകൊണ്ട് ഞാൻ വരാൻ ഇവിടെ വരാൻ താമസിച്ചു. എങ്കിലും പരിപാടികൾ നേരത്തെ തന്നെ ആരംഭിച്ച് പുരോഗമിക്കുകയാണ്. ഈ വാർഷിക ആഘോഷങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ഈ വിദ്യാലയത്തിൽ നിന്ന് മൂന്ന് അധ്യാപികമാർ പ്രധാന പ്രിൻസിപ്പൾ ഹെഡ്മിസ്ട്രസ് ഉൾപ്പെടെ മൂന്ന് അധ്യാപികമാരും രണ്ട് അധ്യാപകരും ഈ വിദ്യാലയത്തിൽ നിന്ന് സാങ്കേതികമായി അവരെ യാത്ര ചോദിക്കുകയാണ്, റിട്ടയർ ചെയ്യുകയാണ്. നമുക്കറിയാം പ്രിൻസിപ്പൾ ശ്രീജ ടീച്ചർ, ഹെഡ്മിസ്ട്രസ് ഷൈനി ടീച്ചർ, ശ്രീലത ടീച്ചർ, ശശീന്ദ്രൻ സാർ, പ്രദീപൻ സാർ, അവരെല്ലാവരും ഈ വിദ്യാലയത്തിന്റെ വളരെ വളരെ വേണ്ടപ്പെട്ടവരാണ്. കുട്ടികൾക്കും സഹാധ്യാപകർക്കും ഏറെ ഇഷ്ടപ്പെട്ടവരാണ്. അധ്യാപക മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾ തന്നെയാണ്. മറ്റുമായിട്ട് ഇരിക്കുകയാണ്. കാരണം റിട്ടയർ ചെയ്താലും അവർ ഈ സ്ഥാപനത്തോടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നില്ല. അവർ ഈ സ്ഥാപനത്തിന്റെ ഭാഗമായി തന്നെ ഈ വിദ്യാലയം കാണുകയാണ്. അധ്യാപകരുടെ ഒരു സവിശേഷതയാണ്, കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറുമേരിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനമാണ്. അധ്യാപകര് അവരുടെ കഴിവുകൾ കുട്ടികൾക്ക് പകുത്തു നൽകിയാൽ അത് കുറയുകയില്ല, കൂടുകയാണ് ചെയ്യുന്നത്. അവർക്ക് മരിച്ചാലും വിരമിച്ചാലും മേന്മ നൽകുന്ന ഒരു തൊഴിലിലാണ് അവര് വ്യാപൃതരായിരുന്നത്. കുട്ടികളെ വളർത്തുക, തലമുറകളെ വളർത്തുക, പഠിപ്പിക്കുക, അറിവ് പ്രദാനം ചെയ്യുക, സ്വഭാവം നല്ലതിലേക്ക് ആക്കി തീർക്കുക, കഴിവറ്റ വ്യക്തികളാക്കി യുവതയെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വളർത്തിക്കൊണ്ടുവരിക. മനോഹരമായ നിർണായകമായ ഒരു സുത്തരകമായ സേവന മേഖലയിലാണ് അധ്യാപകർ പ്രവർത്തിക്കുന്നത്. എല്ലാരും ചെറുപ്പക്കാരും ടീച്ചർമാരിൽ ആരാ റിട്ടയർ ചെയ്യുന്നത് കണ്ടാൽ മനസ്സിലാവും. ചിലര് ഇനിയും ഇത് റിട്ടയർ ചെയ്താൽ ഇവിടെ നിൽക്കുന്നല്ലാതെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഒരു റിട്ടയർമെന്റ് ആയിട്ട് ഇങ്ങനെ കാണണ്ട. ആദ്യമായി ഈ സമ്മേളനത്തിന് എന്നെ ക്ഷണിച്ചത് എൻ്റെ പ്രിയ സുഹൃത്ത് സന്തോഷ് കൊയ്റ്റിയാണ്. ഓരോ റിട്ടയർമെന്റും നിന്നുകൊണ്ട് കണ്ടു ഓരോ മാത്രമാണ് റിട്ടയർമെന്റ് ആയിട്ട് തോന്നിയത്. അപ്പോ വളരെ സന്തോഷമുണ്ട്, സന്തോഷം ഇവിടുത്തേക്ക് വിളിച്ചത്.
എന്തൊക്കെ നല്ല കുട്ടികളാണ് എടുത്ത്. പല പല സ്കൂളിൽ ഞാൻ പരിപാടി പോയിട്ടുണ്ട്. ഇത്രയും നിശ്ചിതമായിരിക്കുന്ന കുട്ടികളാ ആദ്യമായി ഞാൻ കാണുന്നത്. ഇവിടെ നമ്മള് പ്രസംഗിക്കുന്ന സമയത്ത് ആണ് കുട്ടികളെല്ലാം വർത്താൻ പറയലായിരിക്കും ഓർമ്മത്തിന്റെ സമയത്ത്. പക്ഷെ ഇവിടുത്തെ കുട്ടികളെല്ലാം എഴുത്തന്നെ ശ്രദ്ധിച്ച് വളരെ മനോഹരമായി ഇരിക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് മാത്രമല്ല ഇവിടുത്തെ അധ്യാപകന്മാർക്കും കൂടി നല്ലൊരു കൈ കൊടുക്കണം. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പ്രാർത്ഥനയാണ്. എന്ത് രസമായിട്ടാണ് കുട്ടികൾ പാടിയ പാട്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പാട്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഞാൻ ഒരു മൂന്ന് സ്കൂളിൽ പഠിച്ചിരുന്നു. എന്റെ കൂടെ പഠിച്ച ടീച്ചർമാരെല്ലാം ഉണ്ട് ഇവിടെ വന്നേരം മനസ്സിലായത്. എളമ്പാറ എൽ പി സ്കൂൾ പഠിച്ചത്, കടയൂർ ഹൈസ്കൂൾ പഠിച്ചത്, പിന്നെ തിരൂർ യു പി സ്കൂൾ പഠിച്ചത്. ഈ മൂന്ന് സ്കൂളിൽ പഠിച്ചിട്ടും ഒരു ആൺകുട്ടി പ്രാർത്ഥന ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതിന്റെ ആണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മളെല്ലാം പ്രാർത്ഥന കേൾക്കൂ. നമ്മളെ രണ്ട് കുട്ടികൾ എപ്പോഴും പ്രാർത്ഥന ഉണ്ടാവും, അതിലൊരു കുട്ടി ടീച്ചറെ മൂന്നുമായിരിക്കും. അങ്ങനെ പാട്ടുപോയ കുട്ടികളെല്ലാം കയ്യടിച്ച് ഭയങ്കര കയ്യടി. അതാണ് എന്റെ കലാജീവിതത്തിലെ ആദ്യത്തെ അനുഭവം. അത് അന്ന് ക്ലാസ് ആ സഹപാഠികൾ തന്ന ഊർജം അതാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കാനുണ്ടായ സാഹചര്യം. അതുകൊണ്ട് നിങ്ങള് നിങ്ങളെ കുട്ടികളെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ, നിങ്ങളെ സഹപാഠികളെ എന്തെങ്കിലും പരിപാടി ചെയ്യുമ്പോൾ നല്ലോണം പ്രോത്സാഹിപ്പിക്കുക. അത് കലയല്ല, കായികമല്ല, എന്തുമായിക്കോട്ടെ, അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ആ ഒരു കയ്യടി മതിയായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് ആരാണ് ഏത് മുത്തിലാണ് ചിത്തിയുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനുശേഷം ഒരുപാട് കഷ്ടപ്പാടായിരുന്നു. കോമഡി സ്റ്റാർ ഇപ്പം ഇവിടുന്ന് പറഞ്ഞു, കോമഡി സ്റ്റാർ ഏഷ്യാനെറ്റിലെ മൂന്ന് വർഷം കോമഡി സ്റ്റാറില് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു. ഏഷ്യാനെറ്റിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപയാണ് അന്ന് 4,000 കൂടിയുള്ള പ്രതിഫലം. 500 രൂപ മൂന്ന് വർഷമാണ് നമ്മൾ ഇവിടുന്ന് സ്വന്തം പൈസത്തിന് പോയിട്ട് ആ പ്രോഗ്രാമിനെ മത്സരിച്ചു 4 പേര്. അങ്ങനെ അത് കഴിഞ്ഞു. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ എപ്പോഴും നമുക്ക് ദൈവം അതിന്റെ എങ്ങനെയൊക്കെ നമുക്ക് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും എന്നുള്ളതിന്റെ തെളിവാണ് മനവിൽ മനോരമയിൽ കോമഡി ഫെസ്റ്റിവൽ സീസൺ 2 നമ്മൾ വിന്നറായി. കഷ്ടപ്പെട്ട ദേശാണ്ടാണ്, പക്ഷെ നമ്മൾ വിന്നറായത് മനവിൽ മനോരമ. അപ്പോ അതില് സീസൺ 1 ആൾക്കാരെല്ലാം രക്ഷപ്പെട്ടു. പാഷാണ ഷാജിയായിരുന്നു അതിൽ വിന്നർ. സെക്കൻഡ് ഹരീഷ് കണാരനായിരുന്നു. അവരുടെ ടീം കഴിഞ്ഞ് പിറ്റത്തെ ടീം നമ്മളായി. അപ്പോ എല്ലാവരോടും പറയാനുള്ള നമ്മൾ കഷ്ടപ്പെടുക. നമുക്ക് എന്താണ് നമ്മുടെ ലക്ഷ്യബോധത്തിലൂടെ കഷ്ടപ്പെട്ടാൽ നമുക്ക് അതിന് രക്ഷപ്പെടാൻ നമ്മൾ എത്തും. അതുകൊണ്ട് ഉള്ള സമയത്ത് നമ്മളൊരു നല്ലോണം പഠിച്ച് നല്ല ഇവിടെ നല്ല സ്കൂളുകളിൽ ഒരുപാട് കലാപരിപാടികളും ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ശോഭനയുടെ ഒരു നൃത്തം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ചിലങ്കയുടെ ശബ്ദം ആദ്യമായി മെഡിക്കലിൽ എല്ലാരും ചെയ്യുന്ന ശബ്ദം കാക്കയുടെ ശബ്ദമാണ്. പിന്നെ എല്ലാവരും ചെയ്യുന്നത് പട്ടികളുടെ ശബ്ദമാണ്. ആദ്യമായി ഒരു അൾസേഷൻ പട്ടി കുറയ്ക്കുന്നത് എങ്ങനെ നോക്കാം. അതിനെന്നെ നോക്കുന്നത്
കൊന്നേക്കും പണിയാണെങ്കിൽ അതിന് വ്യത്യാസമുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണ നാടൻ പട്ടിയാണെങ്കിൽ ഏത് പട്ടിയെ എടുക്കുന്നത്? ഏത് പട്ടിയെ മൗന പറയണമില്ലേ? ആ അങ്ങനെ അവന് പട്ടിയുടെ ശബ്ദം എടുക്കാൻ അറിയുന്ന ആരെയും കുട്ടികളുണ്ടാ? പിന്നെ ഡിഗ്രിക്കാർക്ക് വേണ്ടത് അക്ഷരസ്ഫുടതയാണ്. ഞാനൊരു വാക്കുമായും അഞ്ചു പ്രാവശ്യം പറയാം. തൂത്ത് കണ്ട് മൂത്ത പുത്രൻ കയർത്തു. ദത്തപുത്രന്റെ തൂത്ത് കണ്ട് മൂത്ത പുത്രൻ കയർത്തു. ഇത് പറഞ്ഞാൽ സമ്മാനമുണ്ട് എന്നാ കൊടുക്കുക. തിണ്ടി കഴുകുമ്പോൾ കുണ്ടിക്ക് വീഴും. കുങ്കി അമ്മ കിണ്ടി കഴുകുമ്പോൾ കിണ്ടി കുണ്ടിൽ വീഴും. ഇത്രയും അതാ പ്രശ്നം. ഇത് പിന്നെ ഇത് പറയാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സമ്മാനം ഉണ്ട്. വരാം ആർക്കെങ്കിലും ആർക്കായാലും സമ്മാനമുണ്ട്. സമ്മാനമാണെങ്കിൽ ഞാൻ എവിടെയും പോവാ സമ്മാനിച്ച ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചില്ല. അധ്യാപകൻ ഗുരുനാഥൻ പ്രതിയ മാഷ് പ്രതികൾ ക്ഷണിക്കുകയാണ്.